ലോക്ഡൌണിൽ ഷട്ട്ഡൌൺ ആകാതിരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ഇന്ത്യൻ റെയിൽവേ. യാത്രാ ട്രെയിനുകൾ നിർത്തിവച്ചെങ്കിലും ചരക്ക് നീക്കം പ്രധാനമായും നടക്കുന്നത് റെയിൽവേ വഴിയാണ്. ട്രാക്ക് മെയിന്റനൻസ് അടക്കമുള്ള സുരക്ഷാ സംവിധാനമൊരുക്കി ജീവനക്കാർ വിശ്രമമില്ലാത്ത സേവനത്തിലാണ്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ലോക്ഡൌണിന്റെ ആനുകൂല്യങ്ങൾക്ക് കാത്തുനിൽക്കാതെ ജോലിയിലേർപ്പെടുന്ന വിഭാഗമാണ് റെയിൽവേ ജീവനക്കാർ. പാളം അറ്റകുറ്റപ്പണിക്കാർ മുതൽ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥർ വരെ 24 മണിക്കൂറും സേവനത്തിൽ തന്നെയാണ്. ലോക്ഡൌണിന്റെ ഭാഗമായി റെയിൽവേ യാത്രാവണ്ടികൾ പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ്. എന്നാൽ അരിയും ഡീസലും അടക്കം കയറ്റി വരുന്ന ചരക്ക് വണ്ടികൾ ഇപ്പോഴും സർവീസ് തുടരുന്നുണ്ട്. ഇതിനാൽ തന്നെ റെയിൽവേയുടെ ഒരു വിഭാഗം ജീവനക്കാർക്കും ഇതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. റെയിൽവേ കോഴിക്കോട് സ്റ്റേഷൻ മാനേജർ MM മാത്തച്ചൻ. പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകളാണ് നിർത്തിവച്ചിരിക്കുന്നത്. അത് യാത്രക്കാരുടെ മൂവ്മെന്റ് നിയന്ത്രിക്കാന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അത്തരം ഒരു നടപടി സ്വീകരിച്ചത്. പക്ഷെ ചരക്ക് കരാരം പഴയതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചരക്കുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എഞ്ചിൻ പോകുന്നതും വരുന്നതുമായിട്ടുള്ള എല്ലാ മൂവ്മെന്റുകളും നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ബന്ധപ്പെട്ട ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർമാര്, സ്റ്റേഷൻ പോൺസ്റ്റർമാര്, എല്ലാ ഗേറ്റുകളിലെ ഗേറ്റ് കീപ്പർമാർ, ഇതര സ്റ്റാഫുകൾ സ്ഥിരമായി 24 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് റെയിൽവേയിൽ. പിന്നെ ഈ സിഗ്നൽ സംവിധാനത്തിന് തന്നെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽ മെയിൻ്റനർമാര്, പിന്നെ ട്രാക്കിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ട്രാക്ക് മെയിൻ്റനർമാർ, അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ വാഗണുകളുടെ മെയിൻ്റനൻസിനുള്ള കാരേജ് ആൻഡ് വാഗൺ മെയിൻ്റനർമാർ, അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മറ്റ് സ്റ്റാഫുകളും ഓരോ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും റെയിൽവേയിൽ. പാലക്കാട് ഡിവിഷന് കീഴിൽ കോഴിക്കോടും മംഗലാപുരവുമടക്കം 7 പ്രധാന സ്റ്റേഷനുകളാണുള്ളത്. ഇതുകൂടാതെ 48 ചെറിയ സ്റ്റേഷനുകളുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 300-ലധികം ജീവനക്കാർ ഇവിടെ കർമ്മനിരതരാണ്. സ്റ്റേഷൻ മാനേജർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗേറ്റ് കീപ്പർമാർ, ഗുഡ്സ് വാഗൺ ലോക്കോ പൈലറ്റുമാർ, സിഗ്നൽമാൻ, RPF എന്നിവരെല്ലാം പ്രധാന സ്റ്റേഷനുകളുണ്ട്. ചരക്ക് വണ്ടികൾ കൂടാതെ തിരുവനന്തപുരത്തു നിന്നുള്ള പാർസൽ വണ്ടിയും ഉണ്ട്. ലോക്ഡൌൺ കാലത്തെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് സ്ത്രീകളടക്കമുള്ള റെയിൽവേ ജീവനക്കാർ ജോലി തുടരുന്നത്. സി ഡി സലീംകുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.